ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട ഒരു ഓപ്പണിങ്സിൻ്റെ പുതിയൊരു വേരിയേഷനാണ്. കരോക്കൻ ഓപ്പണിങ്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് പാനോവ് ബോട്ട്വിനിക് ആക്രമണം. അതായത് മുൻ ലോക ചാമ്പ്യൻ ബോട്ട്വിനിക്കും ഗ്രാൻഡ് മാസ്റ്റർ പാനോവും വികസിപ്പിച്ചെടുത്ത ഒരു വൈറ്റിൻ്റെ ആക്രമണ സമ്പ്രദായമാണ് പാനോവ് ബോട്ട്വിനിക് ആക്രമണം. അതിൻ്റെ വേരിയേഷനാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വൈറ്റ് കളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഇ ഫോർ ഇ സിക്സ് അല്ലെ സി സിക്സിന് ഡി ഫോറിന് ഡി ഫൈവിന് ഇ ഇൻറ്റു ഡി. കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു ഇതായിരുന്നു, നൈറ്റ് സി ത്രീ ആയിരുന്നു. ഇ ഇൻറ്റു ഡി ഫൈവിന് സി ഇൻറ്റു ഡി ഫൈവിന് വൈറ്റ് ഒരു ആക്രമണത്തിന് നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ഇതായിരുന്നു സി ഫോർ കളിച്ചതോടുകൂടിയും ബ്ലാക്കിന് സി ഫോർ എടുത്താൽ ബിഷപ്പ് എഫിലുള്ള ബിഷപ്പ് കയറി വരും. അതുകൊണ്ട് ബ്ലാക്കിന് എന്തായാലും ഡി ഇൻറ്റു സി ഫോർ എടുക്കാൻ സാധിക്കില്ല. അതിന് ബ്ലാക്ക് എന്തായാലും ആ പോണിന് ഡി ഫൈവിലുള്ള പോണിനെ സന്ദർശിക്കാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് എഫ് സിക്സിന് വൈറ്റും കളിക്കുന്നത് നൈറ്റ് സി ത്രീ, അതായത് ഡി ഫോർ പോണിനെ സംരക്ഷിക്കുക എന്ന അല്ല ഒരു ത്രെഡ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇവിടെ ബ്ലാക്കിന് പല രീതിയിൽ മുന്നോട്ട് കളിക്കാൻ സാധിക്കും. ഒരു രീതി സാധാരണ കളിച്ചു വരാനുള്ളത് നൈറ്റ് സി സിക്സ് അല്ലെങ്കിൽ ജി സിക്സ് കളിക്കാം. അതായത് തൻ്റെ എഫിലുള്ള ബിഷപ്പിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മാർഗദർശിനി പോലെയാണ് ഒരു മാർഗം ഒരുക്കുകയാണ് ജി സിക്സിലൂടെ വൈറ്റ് ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ ഇ സിക്സ് കളിക്കാനും സാധിക്കും. അതായത് ഈ ഡി ഫൈവിലുള്ള പോണിനെ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സിക്സ് പോണിന് സാധിക്കും. പിന്നെ സെൻട്രൽ കളത്തോട്ട് കൂടുതൽ ആക്രമണ സാധ്യതയും ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്കിനും വൈറ്റിനും ഈക്വലാണ്, ഒരു മൈനസോ പ്ലസ്സോ ഒരു ഇതുമില്ല. പക്ഷേ ബ്ലാക്ക് വൈറ്റിന് കൂടുതൽ ആക്രമണ സാധ്യത ഉണ്ടെന്നാണ് ബോട്ട്വിനിക്കും പാനോവും വികസിപ്പിച്ചെടുത്ത ഈ ആക്രമണ രീതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.